വീണ്ടും കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നിയ സമയത്ത് ഞാൻ കുറച്ചുകൂടെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഉപ്പും ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കല്ലിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചപ്പാത്തി മാവ് ചപ്പാത്തി മാവിനെക്കാട്ടും ഒന്നുകൂടെ അയഞ്ഞ രീതിയിലാണ് നിൽക്കുക. നമുക്കിതിങ്ങനെ ജസ്റ്റ് കുഴച്ചെടുക്കാൻ പറ്റും ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഒരു ഷേപ്പാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറച്ചൊന്ന് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ കല്ലിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവണം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചെറിയ പീസ് ഒരു ചതുരം പോലെ ഒന്ന് ആക്കിയെടുക്കണം. ഒരു ക്യൂബ് പോലെ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ കൈക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഇതാക്കിയിട്ട് ഒരു ചതുരം പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. എടുക്കുക, കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിതിന് മാറ്റാൻ കഴിയും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫോർക്കാണ്. അത് നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനേ.